ഓക്കെ നമ്മൾ കോൾസിൻ അഡ്വാൻസ് ആണ് കോൾസിൻ അഡ്വാൻസിനകത്ത് ഡ്യൂ ഡേറ്റ് ആകുന്നതിന് മുമ്പേ നമുക്ക് പൈസ ഷെയർ ഹോൾഡേഴ്സ് തന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് പൈസ മുൻപേ തന്നു കഴിഞ്ഞാൽ അതിനെ കോൾസിൻ അഡ്വാൻസ് എന്ന് വിളിക്കുന്നു ഈ കോൾസിൻ അഡ്വാൻസ് സ്വീകരിച്ചു കഴിയുമ്പം കമ്പനി കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അഞ്ച് ജേണൽ ട്രീസ് പാസ്സാക്കും ഫസ്റ്റ് ജേണൽ എന്ന് പറയുന്നത് ഈ എമൗണ്ട് റിസീവ് ചെയ്യുന്ന ജേണൽ ബാങ്ക് അക്കൗണ്ട് എഫ്റ്റ് ടു കോൾസ് ആൻഡ് അഡ്വാൻസ് എന്ന് പറഞ്ഞ് കാണിക്കും ദെൻ ഇത് റിലവൻറ്റ് കോളിലോട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ജേണൽ അഡ്വാൻസ് ആയിട്ട് സ്വീകരിക്കുന്നത് ഒറിജിനലേ കമ്പനിയുടെ മണിയിലോട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ജേണൽട്രി കാണിക്കും കോൾസ് കോൾസിൻ അഡ്വാൻസ് അക്കൗണ്ട് എഫ്റ്റ് ടു റിലവൻറ്റ് കോൾ എന്ന് പറഞ്ഞ് ദെൻ നമ്മൾ മുമ്പേ നമുക്ക് കിട്ടിയ അതായത് ഡേറ്റ് ആകുന്നതിന് മുമ്പേ നമ്മൾ റിസീവ് ചെയ്ത ഈ എമൗണ്ടിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം അത് ഡ്യൂ ആകുന്ന ഇൻട്രസ്റ്റ് അനുവദിക്കുന്ന ജേണലാണ് അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ടു സൺറി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഡ്യൂ ആകുന്നത് പേഡ് ചെയ്യുന്നതാണ് നാലാമത്തേത് അപ്പൊ പേഡ് ചെയ്യുമ്പോ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് കൊടുക്കുക ചെയ്യുന്ന ഷെയർ ഹോൾഡർക്ക് നമുക്ക് മുൻപേ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടി ആ ഉപയോഗിക്കുന്ന പൈസക്ക് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് നമ്മൾ ഷെയർ ഹോൾഡറിന് അങ്ങോട്ട് കൊടുക്കുക അപ്പൊ പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകാണ് ചെയ്യുന്നത് സോ നമ്മൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യണം പൈസ ബാങ്കിലോട്ട് വരുമ്പം ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞു കാണിക്കും പൈസ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുവാണ് ഇൻട്രസ്റ്റ് പേഡ് ചെയ്യുന്ന വഴിയായിട്ട് അപ്പൊ നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ആ വ്യക്തീനെയാണ് ആർക്കാണോ പണം കിട്ടുന്നത് ആ പണം കിട്ടുന്ന വ്യക്തനെയാണ് നമ്മൾ അവരെ ഡെബിറ്റ് ചെയ്യുക അപ്പൊ സൺറി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് നാലാമത്തെ ജനറി കാണിക്കുന്നു ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ദെൻ ഫൈനലി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഫ്റ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് എന്നുള്ള ജനറി പാസ്സാക്കിക്കൊണ്ട് ഈ സംഭവം അവിടെ ക്ലോസ് ചെയ്യണം ഒന്നുകൂടെ ഷോർട്ട്ലി പറഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ ഷെയറുകൾ പല ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഷെയർ ഹോൾഡറിന് കയ്യിൽ നിന്ന് ഈ എമൗണ്ട് ക്യാപിറ്റൽ എമൗണ്ട് നമ്മൾ സ്വീകരിക്കുന്നത് അത് ഓരോ കോളുകൾ വിളിച്ചുകൊണ്ടാണ് ഷെയർ ഹോൾഡറിനെ ഇരുന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ സമയമായിരുന്നു കോളുകൾ വിളിച്ചുകൊണ്ടാണ് അറിയിക്കുന്നത് ഈ കോളുകൾ വിളിക്കുന്നതിന് മുമ്പേ ഷെയർ ഹോൾഡർ ഈ പൈസ കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോൾസിൻ അഡ്വാൻസ് എന്ന് വിളിക്കുക ഈ കോൾസിൻ അഡ്വാൻസ് കമ്പനിയിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ മുൻപേ നമുക്ക് പൈസ എത്ര രൂപ കിട്ടി എന്ന് റെക്കോർഡിംഗിലേക്ക് കാണിക്കണം അതിനു വേണ്ടി കമ്പനി അഞ്ച് ജേണൽ എൻട്രികൾ പാസ്സാക്കും ഇതൊക്കെ ബി പാർട്ടി ചോദിക്കാം അങ്ങനെ വരുമ്പം വാട്ട് ഈസ് കോൾസ് ഇൻ അഡ്വാൻസ് വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് വെച്ചാൽ ഈ അഞ്ച് ജേണൽ എൻട്രികൾ എഴുതിക്കൊണ്ട് വേണം അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അപ്പൊ സോ ഇത് നന്നായിട്ട് പഠിക്കണം അപ്പൊ അഞ്ച് ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ കോൾ മണി കിട്ടിയെന്ന് കാണിക്കണം ആ കോൾ മണി റിയൽ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് കാണിക്കണം ഈ